ചുള്ളിക്കാടൻ കവി ആകെ ഇടങ്ങാറിലാന്നല്ലോ പോയ. എന്നാ പറ്റി? സാഹിത്യ അക്കാദമിക്കാരെ അവരെ പ്രസംഗിക്കാൻ വിളിച്ചോണ്ട് പോയിട്ട് വണ്ടിക്കൂലി പോലും തികച്ചു കൊടുത്തിട്ടില്ലാന്നല്ലേ പറയുന്നത്. നിങ്ങളവരുടെ ഫേസ്ബുക്ക് നോക്കിയാട്ടെ. അത് നോമും കണ്ടതാ മിത്രമേ. മഹാകവി കുമാരനാശാന്റെ കരുണാകാവ്യത്തെ കുറിച്ച് 2 മണിക്കൂർ നീണ്ടൊരു പ്രഭാഷണം നടത്തിയിട്ട് മടങ്ങുമ്പോ വേറെ 2400 രൂപ കൊടുക്കാന്ന് വെച്ചാല് ബൗദ്ധിക വ്യാപാരത്തിനൊന്നും ഈ രാജ്യത്ത് ഒരു വിലയില്ലാന്നാണോ? അതാണ് എനിക്കും ചോദിക്കാനുള്ളത്. ചുള്ളിക്കാടിന്റെ ഈ പ്രഭാഷണത്തിന് പകരം ആശാശരത്തിന്റെ ഡാൻസ് ആയിരുന്നെങ്കിലോ? ഫ്ലൈറ്റ് ടിക്കറ്റും 5-സ്റ്റാർ അക്കോമഡേഷനും കൊടുത്ത് ഈ സാംസ്കാരിക വകുപ്പ് അവരെ കൊണ്ടുവന്ന് കളിപ്പിച്ചു വിട്ടേനെ. ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ എങ്ങനെ ഊതി വീർപ്പിക്കാൻ സഖാവേ? അക്കാദമിക്ക് സംഭവിച്ചൊരു പിഴവാണെന്നും പറഞ്ഞ് ഞങ്ങളുടെ സാംസ്കാരിക മന്ത്രി അതിൽ ഖേദം പ്രകടിപ്പിച്ചല്ലോ. അതിനപ്പുറം വേറെ എന്താ സഖാവേ വേണ്ടേ? മന്ത്രിയുടെ ഖേദപ്രകടനത്തെ കുറിച്ചൊന്നും നിങ്ങൾ ഇവിടെ പറയണ്ട. പണമല്ല സാഹിത്യകാരന്മാർക്ക് കൊടുക്കേണ്ടത് പരിഗണനയാണെന്ന് ആ മന്ത്രി പറഞ്ഞിട്ട് ആ ശ്രീകുമാരൻ തമ്പി സാറിനോട് ഈ സാഹിത്യ അക്കാദമിക്കാരെ എന്നതാ ചെയ്തേ അതൊന്ന് പറഞ്ഞേ. അതതിലും വലിയ വിഷയ. 3000 പാട്ടെഴുതിയ ഒരാളെ കൊണ്ട് ഒരു കേരളഗാനം എഴുതിച്ചിട്ട് അതൊരു ക്ലീഷയാണെന്ന് അക്കാദമി പ്രസിഡന്റ് ഇപ്പോഴാണോ പറയുന്നത്? ഇതിലൊന്നും നിങ്ങളിങ്ങനെ രോഷപ്പെട്ടിട്ട് ഒരു കാര്യമില്ല സഖാവേ. ഞങ്ങളുടെ സാംസ്കാരിക വകുപ്പ് ഇന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്കും അറിവുള്ളതല്ലേ? അല്ല ആകുതേരി, ബലവേശുന്നവനെയും മണിയടിക്കുന്നവനെയും അല്ലാണ്ട് അന്തസ്സുള്ള ഒരാളെയും നിങ്ങളെ സാംസ്കാരികത്തിന് മാണ്ടാലാ? അതാ വസ്തുത. തലച്ചോറ് AKG സെന്ററിലും നട്ടെല്ല് ക്ലിഫ് ഹൗസിലും കൊണ്ടുപോയി പണയം വെച്ചവരെ അല്ലാതെ സ്വതന്ത്ര ബുദ്ധിക്കാരെ ഈ അക്കാദമിക്കാരങ്ങോട്ട് അടുപ്പിക്കാറ് പോലും ഇല്ലല്ലോ. അതുള്ളതാ. ഇന്ന് ആ കുമാരനാശാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തോട് ഇവർ ഇത് തന്നെ ചെയ്തേനെ. പുക്കാസായിൽ ചരിഞ്ഞിരുന്ന് പിണറായിലെ വിജയനാശാന് ചിങ്കിടി പാടിയ സീൻ മാറുകയും ചെയ്യും. കൊട്ടുന്ന താളത്തിന് തുള്ളുന്ന കോമരം.